നമ്മളെ ഇങ്ങോട്ട് ഒരാൾ ചീത്ത പറഞ്ഞു എന്നിരിക്കട്ടെ, തിരിച്ച് അങ്ങോട്ട് ചീത്ത പറയാതെ നമ്മളൊന്ന് മൗനം പാലിച്ചു നോക്കൂ. രംഗം ശാന്തമാകുന്നത് കാണാം. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലെ പരസ്പര ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്നതും പ്രശ്നങ്ങളുണ്ടാക്കുന്നതും നമ്മുടെ നാക്ക് പിഴകളാണ്. നാവുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് മൂലവും നാവുകൊണ്ട് സംസാരിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ പറ്റാത്ത ആളുകളോട് സംസാരിക്കുന്നത് കൊണ്ടുമാണ് പലപ്പോഴും മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളുണ്ടാകുന്നത്. മൗനം നമ്മുടെ വിജയത്തിൻ്റെ നിദാനമാണ്, ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിദാനമാണ് കാരണമാണ് എന്ന് നമ്മൾ പല ഘട്ടങ്ങളിലും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ചരിത്ര നിമിഷങ്ങളിൽ പല പുണ്യപുരുഷന്മാരോടും നമുക്ക് ചേർന്നു നിന്നാൽ അവിടെയൊക്കെ കാണാൻ പറ്റുക മൗനം കൊണ്ട് കാര്യങ്ങൾ നേടിയിട്ടുള്ള ആളുകളെയാണ്. നമുക്കും മൗനം പാലിച്ചു നോക്കാം, പക്ഷേ നമുക്കതിന് സാധിക്കാതെ പോകുന്നു എന്നിടത്താണ് നമ്മൾ വിജയത്തിൽ നിന്ന് അകന്നു പോകുന്നതും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് ആപ്പതിച്ചു പോകുന്നതും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിലും വലിയ ഒരു വാചകവും അതിലും കനത്ത ഒരു വാക്കും തിരിച്ചു പറയണം എന്നാണ് നമ്മളൊക്കെ ധരിച്ച് വശായിരിക്കുന്നത്, മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ ആ വാക്കിനു പകരം ശാന്തമായ സമാധാനത്തിൻ്റെ അർത്ഥമുള്ള വല്ല വാക്കും പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വിജയപ്രതീക്ഷയുള്ളവരാണെങ്കിൽ, വിജയ താല്പര്യമുള്ളവരാണെങ്കിൽ, സക്സസ്ഫുൾനെസ് പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ, ഹാപ്പിനെസ് ലൈഫിൽ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ, തടിയൂരുക അല്ലെങ്കിൽ രക്ഷപ്പെട്ടുക, സേഫ് സോണിലേക്ക് മാറുക എന്ന മനോഭാവമായിരിക്കണം നമ്മൾക്കുണ്ടായിരിക്കേണ്ടത്. ഇപ്പോഴുള്ള രീതികൾ പരിശോധിച്ചാൽ, സമകാലിക രീതികൾ പലപ്പോഴും പരിശോധിച്ചാൽ, ആ എന്ന് പറഞ്ഞാൽ ആ എന്ന് നീട്ടിക്കനപ്പിച്ച് പറയാനുള്ള വാശി, പ്രതികാര ബുദ്ധി മനസ്സിൽ സൂക്ഷിച്ച് നടക്കുന്ന സ്വഭാവമാണ് പ്രശ്നം. പ്രതികാര ബുദ്ധി മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും സ്വയം സെൽഫ് കോൺഫിഡൻസ് കീപ്പ് ചെയ്യാൻ സാധിക്കില്ലെന്ന് നമ്മൾ തിരിച്ചറിയുക. പ്രതികാര ബുദ്ധി മനസ്സിലുണ്ടെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് കീപ്പ് ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയുന്നത് വെറുതെയല്ല. പ്രതികാര ബുദ്ധിയുള്ള മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകൾ കൺട്രോൾ ഉള്ളതായിരിക്കില്ല, ജെർക്കിംഗ് സ്വഭാവമുള്ളതായിരിക്കും. ഇളകിയും ആടിയും കുലുങ്ങിയുമൊക്കെ ഉള്ള വാക്കുകളാണ് വരിക, പെരുമാറ്റവും പ്രവൃത്തിയൊക്കെ അങ്ങനെയാണ് വരിക. അതുകൊണ്ട് സെൽഫ് കോൺഫിഡൻസ് കീപ്പ് ചെയ്യാൻ, ഹാപ്പിനെസ് കീപ്പ് ചെയ്യാൻ, സക്സസ്ഫുൾനെസ് കീപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർ പ്രതികാര ബുദ്ധി മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. പ്രതികാര മനോഭാവം കൈയൊഴിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അത് പരിശ്രമിച്ച് ആ റൂട്ടിലേക്ക് പോയാൽ അതിൻ്റെ യഥാർത്ഥ അനന്തരഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ പലരും അനുഭവിച്ചിട്ടുള്ളതുമാണ്. വീണ്ടും വീണ്ടും പറയുമ്പോൾ ആ അനുഭവങ്ങൾ നമ്മളെ പുഞ്ചിരിയോടെ തിരിച്ച് നോക്കുന്നും ഉണ്ട്. അതാണ് സത്യം.